നമസ്കാരം റഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ആദ്യ പാത സെമി ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ റയൽ മാഡ്രഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് റയലിൻ്റെ മൈതാനമായ സാൻഡിയാഗോ ബെർണാബുയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക നമുക്കറിയാം കഴിഞ്ഞ തവണ ചാമ്പ്യൻസ് ലീഗിൽ ഈ രണ്ട് ടീമുകളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു അന്ന് സിറ്റിയെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ റയലിന് സാധിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ സിറ്റി പ്രതികാരം ചെയ്യുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇത് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരമാണെന്ന് സിറ്റി സൂപ്രധാരമായ റോഡ്രി പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് സംഭവിച്ചത് സംഭവിച്ചു എന്നും ഇത് മറ്റൊരു അവസരം മാത്രമാണ് എന്നുമാണ് പെപ്ഗാഡിയോള പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലക്ഷ്യം പ്രതികാരം മാത്രമാണെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും ഞങ്ങൾ ഒരിക്കലും പ്രതികാരത്തിന് വേണ്ടിയല്ല ഒരുങ്ങുന്നത് സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഫുട്ബോളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മളത് അർഹിക്കുന്നത് കൊണ്ടാണ് ഫൈനലിൽ എത്താൻ വേണ്ടി ഞങ്ങൾ അന്ന് പരമാവധി ശ്രമിച്ചിരുന്നുവെങ്കിലും അന്ന് അതിന് സാധിച്ചില്ല പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മറ്റൊരു അവസരമാണ് മികച്ച പ്രകടനം നടത്തി ഫൈനലിലേക്ക് മുന്നേറാനുള്ള അവസരം കഴിഞ്ഞ വർഷം മികച്ച പ്രകടനം നടത്തിയെങ്കിലും നമ്മൾ പരാജയപ്പെട്ടു പക്ഷെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇത് കേവലം മറ്റൊരു അവസരം മാത്രമാണ് ഫൈനലിൽ എത്തി കിരീടം നേടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ തവണ റയൽ മാഡ്രിഡ് ആയിരുന്നു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയിരുന്നത് എന്നാൽ തങ്ങളുടെ ക്ലബ്ബിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല ഇത്തവണയെങ്കിലും അതിന് വിരാമമാവും എന്നാണ് അവരുടെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേണ്ടും കാണാം